നമസ്കാരം, ഞാൻ ഫിലിപ്പ് മമ്പാട്, ബൈജു രതീഷ്. മലപ്പുറം പോലീസ് സ്റ്റേഷന്റെ തിരുമുറ്റത്തുനിന്നാണ്. ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച കുറച്ച് കാര്യങ്ങൾക്ക് സംസാരത്തിന് ശേഷം ഞങ്ങൾക്ക് തോന്നിയ ഒരു ചെറിയ കാര്യമാണ് സോഷ്യൽ മീഡിയ അറിയിക്കുന്നത്. ഇന്ന് മലപ്പുറം പോലീസ് സ്റ്റേഷന്റെ പിന്നാമ്പുറത്ത് കാണുന്ന ഈ 10-29 വരുന്ന വാഹനങ്ങളിലെ പല റൈഡർമാരും, വാഹനം ഓടിച്ച പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. കാരണം പലരും ഹെൽമെറ്റ് ഇടാത്തതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റോഡ് നിയമം പാലിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹനം ഓടിച്ച പല ആളുകളും ഇന്ന് ഈ മണ്ണിനടിയിലാണ്. ഒരു സഹോദരൻ ധരിച്ച ഹെൽമെറ്റ് ആണ്. ഈ ഹെൽമെറ്റിന് എന്ത് സുരക്ഷിതമുള്ള എന്ന് കാണുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും വ്യക്തമായിട്ട് അറിയാം. ദയവേത് വാഹന പരിശോധനയിൽ ഹെൽമെറ്റ് ഉപയോഗിക്കണമെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് യാതൊരു കാരണവശാലും പോലീസിന്റെ സ്വകാര്യമായ ഒരു പദസമ്പത്തല്ല. പൊതുജനങ്ങളുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഈ സതുദ്ദേശത്തെ മാക്സിമം എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. കാണുന്ന നിങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു ഹെൽമെറ്റ് എങ്ങനെ ധരിക്കണമെന്ന് എന്റെ സുഹൃത്ത് ബൈജു ഒന്ന് കാണിക്കും. ഒരു ഹെൽമെറ്റ് തലയിൽ വെച്ചതിന് ഒരു രീതിയുണ്ട്. ശരിക്കും പറഞ്ഞാല് കണ്ടോ, ഹെൽമെറ്റ് ചിൻസ്റ്റാപ്പ് ധരിക്കണം. കൃത്യമാണെങ്കിൽ 3 വിരലുകൾ കണ്ടോ, ചിൻസ്റ്റാപ്പ് അടിയിലേക്ക് 3 വിരലുകൾ പോകണം. ഇങ്ങനെയാണെങ്കിൽ 60 കിലോമീറ്റർ മുതൽ 75 കിലോമീറ്റർ വേഗത നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അപകടം പറ്റിയാൽ ആദ്യം തലയാണ് ഇടിക്കുന്നത്. അവിടെ ഒരു കവചിതം പോലെ ഈ ഹെൽമെറ്റ് നിങ്ങളെ സംരക്ഷിക്കും. അത് മാത്രമല്ല, ഹെൽമെറ്റിനകത്ത് നമ്മൾ പറയും, സാധാരണ പറയും, ഇതാണ് പ്ലാസ്റ്റോ പാരീസ് ആണ്, തെർമോകോൾ എന്നൊക്കെ പറയും. അതിനകത്ത് ഇടയ്ക്ക് സാറ് ബൈജിനെ കാണിച്ചു തരും, പോളിസ്റ്ററിംഗ് ഫോം ലൈനർ, പോളിസ്റ്ററിംഗ് ഫോം ലൈനർ എന്ന് പറയുന്ന ഇലാസ്റ്റിക സ്വഭാവമുള്ള ഒരു മെറ്റീരിയലാണ് ഹെൽമെറ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇടി ക്രാഷ് നടക്കുന്നതോടുകൂടി അത് തിരിച്ച് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും തലയെ സംരക്ഷിക്കുകയും ചെയ്യും. നമുക്കൊക്കെ അറിയാം, രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്നു പോകുമ്പോഴോ ഓടുമ്പോഴോ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയും കൂട്ടിയിടിക്കുമ്പോൾ തലയ്ക്കുണ്ടാകുന്ന ആഘാതം എന്ന് പറയുന്നത് വലിയൊരു മുഴയായിരിക്കാം. ഇല്ല, പെട്ടെന്ന് തലയൊന്ന് തിരുമും, അയ്യോ എന്റെ തല വേദനിക്കുന്നു പറയും. ആ വ്യക്തിയും നടന്നു പോകുന്ന ശരാശരി വേഗത 8 കിലോമീറ്റർ മുതൽ 11 കിലോമീറ്റർ വേഗതയാണ്. നിങ്ങൾക്ക് കേൾക്കുന്നതൊക്കെ, പക്ഷെ നിങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ടാവും അങ്ങോട്ട് ഇവിടെ കളിസ്ഥലത്ത് എവിടെയും വെച്ചാൽ മക്കളൊക്കെ കൂട്ടിയിടിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ആ ഇടി സമയത്ത് തലയൊക്കെ ഒന്ന് മുഴച്ചു വരും. ആ സമയത്ത് നമുക്കറിയാം, അതേ വ്യക്തി തന്നെ ഈ പറയുന്ന മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്നത്, 70 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വ്യക്തി എതിരെ വരുന്ന 70 കിലോമീറ്ററുകാരനുമായി കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ചിന്തിക്കും. ഈ ചിന്ത ഒരുപക്ഷെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായി ഞാൻ ഇങ്ങനെ വീഡിയോ സംസാരിക്കുന്നതെന്ന്. ഒരുപക്ഷെ നിങ്ങളിപ്പോ പലതും ചിന്തിക്കുന്നുണ്ടാകാം. ചിന്തിക്കുന്നത് ഡാ ഈ സാധനം കൊണ്ടാ ഇല്ലേ, ഇവിടെ നിങ്ങൾ ചിന്തിക്കണേ. ആ ചിന്ത തുടർന്ന് അങ്ങോട്ട് വേണമെങ്കിൽ മുഖം മറയ്ക്കാനുള്ള സാധനമല്ല, മുഖം സംരക്ഷിക്കാനുള്ള സാധനമാണ് ഇത്. ഇതിട്ടോളൂ, യാത്ര ശുഭകരമാകട്ടെ നിങ്ങളുടെ യാത്ര. തത്സമയം മലപ്പുറം പോലീസ് സ്റ്റേഷൻ തിരുമുറ്റുന്നതുകൊണ്ടും ബൈജുവും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രജീഷും താങ്ക് യു സാനിയ ബൈ.